മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളത്. നമ്പർ വൺ, ഈ ഡയമണ്ട് ആർമർ മാറ്റി നമുക്ക് പൊളപ്പ നെതറൈറ്റ് ആർമർ ആക്കണം. നമ്പർ ടു, ഈ ഒരു ബിൽഡിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു വില്ലേജർ ബിൽഡർ ആണ്, അപ്പൊ ഇതിന്റെ ചുറ്റും നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം. പിന്നെ നമ്പർ ത്രീ, നമ്മുടെ കയ്യിൽ കുറച്ച് റോക്കറ്റേ ഉള്ളൂ, അപ്പം നമുക്ക് കുറച്ചും കൂടെ റോക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് കുറെ ക്രീപ്പറിനെ തല്ലിക്കൊല്ലണം. എന്നിട്ട് കുറേ റോക്കറ്റ് ഒപ്പിച്ചിട്ട് നമുക്ക് കുറേ ഷോക്കർ ബോക്സും കൂടെ ഒപ്പിക്കാനായിട്ട് പോകണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ നെതർറൈറ്റ് മൈനിങ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അടിയിലോട്ട് ഞാനൊരു പാത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വേൾഡ് മാപ്പ് ഡൗൺലോഡ് ചെയ്ത് തരാൻ നേരത്തെ സൈനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് ഇങ്ങോട്ട് വരാനിലേക്കുള്ള വഴി. അപ്പോൾ അത് പിടിച്ചിഞ്ഞ് വന്നാൽ ഈ സ്ഥലത്തെത്തും. പിന്നെ ഞാൻ എന്തോ അവിടെ വരെ ഒരു തണൽ കണക്ക് കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോരോ 10-12 ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് അകത്തോട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് കട്ടിൽ വെച്ച് പൊട്ടിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഇതേ ആവശ്യം പോലെ തടിയും ആവശ്യം പോലെ വൂളും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഫുഡും കുറച്ച് ടോർച്ച് ഉണ്ടാക്കാനുള്ള അതും കാര്യങ്ങളെല്ലാം കയ്യിലിരിപ്പുണ്ട്. നമ്മളതിൽ ഈ ഒരു സിൽ ടച്ച് പിക്കാക്സും ഉണ്ട്. പിന്നെ നമ്മളിൽ ഫയർ അസിസ്റ്റൻ്റ് പോർഷനും ഇരിപ്പുണ്ട്. ജസ്റ്റ് ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഫയറസ് പോർഷൻ ഇവിടെ കൊണ്ട് വെച്ച് ഇതാണെന്ന് തോന്നുന്നു അല്ലേ. അതെ, ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. സംഭവങ്ങളെല്ലാം സെറ്റാണ്. പിന്നെ ബൈ ദ ബൈ, ദേ ആൾറെഡി നമുക്ക് ഇവിടെ എവിടെയെങ്ങാണ്ടതാ ദേ ഇരിക്കണം. ആൾറെഡി ഇവിടെ രണ്ട് മൂന്ന് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ എന്തായാലും ഒന്നും കൂടെ പൊട്ടിച്ച് നോക്കണം. ഓ, നമ്മുടെ ആദ്യത്തെ ഡിബ്രി ഇതേ കിടക്കുന്നു. അവിടെ ഒരു ഡിബ്രി ഇരിപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് ദേ അവിടെയൊക്കെ ആവശ്യം പോലെ ഡിബ്രി ഇരിപ്പുണ്ട്. നമ്മളപ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി നമ്മുടെ ബെഡുമായി വെച്ചിട്ടുള്ള മൈനിങ് പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. ഓബിയസ്ലി അതെല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമുക്ക് പെട്ടെന്നൊരു ടൈം ലാപ്സ് കണക്കൊരു വീഡിയോ എടുത്ത് കുറേ അങ്ങോട്ട് പൊട്ടിക്കാം. അതും ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഒരുപാട് ഡിബ്രി ആയിട്ട് ഞാൻ മൈനിങ് നിർത്തുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ വളരെ കുറച്ച് ഭാഗമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം. ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. പിന്നെ വേൾഡ് ഡൗൺലോഡ് കിട്ടാൻ നേരത്ത് നിങ്ങൾക്ക് ഇത്രയും ഡിബ്രീസും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെസ്റ്റിൽ വെച്ചിരിക്കും കേട്ടോ. എൻട്രാ ചെസ്റ്റ് ഇരിക്കുന്നതൊക്കെ എടുത്ത് പുറത്തെടുത്ത് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് മൈനിങ് അങ്ങോട്ട് തുടങ്ങാം. പ്ലേ ദ മ്യൂസിക്. മൈനിങ് കഴിഞ്ഞു ഗൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തകയ്യോ എന്തോ. ഒരു സ്റ്റാക്കും 7 ഡിബ്രീസും കിട്ടി. പിന്നെ കുറച്ച് ഗോൾഡ് ഇവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ കുറച്ച് ഗോൾഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് കാണുമെന്ന്. പിന്നെ അധികമായിട്ട് കുഴിച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ കുറേ ബെഡും അതെല്ലാം ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. ഭാവിയിൽ വന്ന് നമുക്കിവിടെ കുഴിക്കണമെങ്കിൽ കുഴിക്കാമല്ലോ. ഇപ്പോൾ ഈ ഡബിൾ ടോർച്ച് വെച്ചിരിക്കുന്നില്ലേ, അവിടെ വരെയാണ് ഞാൻ കുഴിച്ചത്. ഇവിടെ നിന്ന് അകത്തോട്ടും രണ്ട് സൈഡിലോട്ടും പറ്റുന്ന അത്ര കുഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറേ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ നമ്മുടെ ബേസിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ഉരുക്കി എത്ര മറ്റേ സ്ക്രാപ്പ് കിട്ടുമെന്ന് നോക്കാം. മെൽട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് കമ്പൈൻ ചെയ്യണമെങ്കിൽ കമ്പൈൻ ചെയ്യുന്നതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ മതിയല്ലേ, മറന്നിരിക്കണോ. അപ്പം നമുക്ക് 17 ഇംഗറ്റ് കിട്ടി. ഓഹ്, ധാരാളം. നമുക്ക് 2-3 ആർമർ സെറ്റും കുറേ നമ്മളതിലിരിക്കുന്ന എല്ലാ ടൂൾസുകളും നെതറൈറ്റ് ആക്കാനുള്ള ഇംഗറ്റുകളും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്മിത്തിൻ ടേബിൾ വേണം. അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ സ്മിത്തിൻ ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് വെക്കാൻ ഒരു സ്ഥലം കൂടെ വേണമല്ലോ. എവിടെ കൊണ്ട് വെക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. തത്കാലം അത് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ വെക്കാം അല്ലേ. നമ്മൾ ഇവിടെ വെക്കാം. നമ്മുടെ ആ ഒരു മലയാളി വില്ലേജ് ആ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പം ഇതിൻ്റെ ഓരോ ഫംഗ്ഷനും വേണ്ടിയിട്ട് നമുക്ക് ഓരോ വീടുണ്ടാകാം. ഐ മീൻ ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. തത്കാലം ആ സംഭവം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് അങ്ങോട്ട് സ്മിത്ത് ചെയ്യാം.
നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആർമർ വലിച്ചു വരണം. ഓ, ഈ സാധനം ഇത് മറ്റേ രണ്ടും കൂടെ കമ്പൈൻ ആയി കിടക്കുന്നതാ. ഏതോ നമ്മുടെ ടീഷർട്ടും എലക്ട്രയും കൂടെ കമ്പൈൻ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പം അത് പഴയണക്ക് ആക്കണമെങ്കിൽ ഈ സാധനം പൊക്കിയെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇടണം അല്ലേ? അങ്ങനെ കണ്ടായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയല്ലല്ലോ, അങ്ങനെ തന്നെ അത് ഇതിൻ്റെ തന്നെ അല്ലേ, അൻവിലിൻ്റെ മുകളിൽ തന്നെ അല്ലേ ഇടേണ്ടത്? ഞാൻ മറന്നു കേട്ടോ, അത് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ ഗ്രൈൻഡ് സ്റ്റോണിൻ്റെ മുകളിലാണ് കേട്ടോ ഇടാനുള്ളത്. ഞാനിപ്പോൾ അവരുടെ വിക്കിപീഡിയയിൽ പോയി നോക്കി. ആ ഗ്രൈൻഡ് സ്റ്റോണിൻ്റെ മുകളിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ആവും അല്ലേ? ഏ ആയി 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 വേണ്ടേ. ഓഹ്, ഇനി അടുത്ത് സ്മിത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ഇതെല്ലാം കൂടെ മെർജ് ചെയ്യാം. അതിമേ തന്നെ നമ്മുടെ തൊപ്പി എസ് എം കെയുടെ ഹെൽമെറ്റ് അങ്ങോട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. എസ് എം കെയുടെ ഹെൽമെറ്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ പ്യൂമയുടെ ജോഗേഴ്സ് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കാം. നമ്മുടെ ഇതിന് എന്തരെന്ന് വിളിക്കും, ഏതിൻ്റെയെങ്കിലും ബൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടീഷർട്ടും ബ്ലാക്ക് അടിപ്പിച്ചിട്ടുണ്ട്. ഓ യെസ്, കവർ മീ ഇൻ ഡിബ്രീസ്, എനിക്ക് വയ്യ. ഇനി നമ്മുടെ ഇത് രണ്ടും കൂടെ വീണ്ടും കമ്പൈൻ ചെയ്യാനായിട്ട് എലൈട്ടർ എടുത്ത് എൻ്റെ മുകളിൽ ഇടണം, എന്നിട്ട് നമ്മൾ ആ ടീഷർട്ട് എടുത്ത് എൻ്റെ മുകളിൽ ഇടണം. എലൈട്ടർ കണ്ടോ, അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ആയി. ഓ യെസ്, അതൊരു ഡാറ്റ പാക്ക് ആണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് ഇട്ട വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഡാറ്റ പാക്കാണ്. ഡാറ്റ പാക്ക് വെച്ചിട്ടാണ് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് രണ്ടും കൂടെ ഒരേ സമയത്ത് ഇടാൻ പറ്റും. നമ്മുടെ ടീഷർട്ടും എലൈട്ടറും കൂടെ ഒരേ സമയത്ത് ഇടാൻ പറ്റും. അതിൻ്റെ ഒരു ഡാറ്റ പാക്കാണ്. അപ്പോൾ യെസ്, അത് മൊത്തം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതെല്ലാം കൂടെ എന്തോ ടൂൾസും ആർമറും എല്ലാം കൂടെ നമുക്ക് നെതറൈറ്റ് ആക്കാം. നമ്മുടെ ഇരിക്കുന്ന എല്ലാ ടൂൾസും കൺവേർട്ട് ചെയ്യാനുള്ള സംഭവം നമ്മളതിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 13 എണ്ണത്തിൽ കൂടുതൽ ഇല്ലല്ലോ, ഇല്ലായിരിക്കും. അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. 2 ആക്സ്, 1 ഷവ്വല്, അടുത്ത ഷവ്വല്, വേറൊരാക്സ്, ഹോ പിന്നല്ല ചിന്ന വീട്. സീരിയസ് ഡെഡിക്കേഷൻ, യെസ് കിട്ടി. ഓക്കെ, നമ്മുടെ പിക്കാക്സ് 1, പിക്കാക്സ് 2, പിക്കാക്സ് 3, പിക്കാക്സ് 4, ഒരു പിച്ചാത്തി. ഒരു പിച്ചാത്തി കൂടെ എവിടെ എവിടെയും കണ്ടാൽ കാണണമല്ലോ. എനിക്ക് 2 പിച്ചാത്തി ഇല്ലായിരുന്നു. എല്ലാം കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 ഇങ്കറ്റ് അധികം വന്നിട്ടുണ്ട്. നോക്കട്ടെ എവിടെ എവിടെയും കണ്ട ഒരു പിച്ചാത്തി കൂടെ കാണണമെന്ന്. ഫുള്ളായിട്ട് സെറ്റപ്പ് ചെയ്ത ഇല്ല. ഇനി നമ്മുടെ എക്സ്ട്രാ സാധനമായിട്ട് ഇത്ര ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യാം. ഒരു എക്സ്ട്രാ ഇതും കിടപ്പുണ്ട്. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ ഫുള്ള് സെറ്റും അങ്ങനെ എന്തായിരിക്കുകയാണ്, നമ്മുടെ നെതറൈറ്റ് ആയിരിക്കുകയാണ്. അൽപൊളി. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ വെച്ചിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട്, എൻട്രസ് ടെസ്റ്റിൽ വെക്കുന്നില്ല, പുറത്ത് എവിടെയെങ്കിലും വെച്ചിരിക്കാം കേട്ടോ. വേൾഡ് നമ്മളോട് തരാൻ നേരത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ 2-ാമത്തെ ടാസ്കിലേക്ക് കിടക്കാം. നമ്മുടെ 2-ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജർ ബിൽഡറിന് ചുറ്റും ഒരു വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വില്ലേജർ ബിൽഡർ. അതിൻ്റെ ഇങ്ങനെ ചുറ്റും ഞാനൊരു അടിസ്ഥാന കണക്ക് ഒരു സംഭവം കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെക്കാൻ പോണത് ആ ഒരു വീട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ക്രിയേറ്റീവ് വേൾഡിൽ പോലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ബേസിക്കലി ഇതാണ് അതിൻ്റെ ഒരു കളർ പാലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അടിയിൽ ഓക്ക് പ്ലാങ്ക്സും സ്ട്രിപ്ഡ് പ്ലാങ്ക്സും, അല്ല പ്ലാങ്ക്സ് അല്ലല്ലോ, ഓക്ക് കൂട്ടും, സ്ട്രിപ്ഡ് ഓക്ക് കൂട്ടും, നടുക്ക് ബെർച്ച് കൂട്ടും വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. ഇവിടെ ഇവിടെയാണെങ്കിൽ സ്റ്റെയർസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഇണക്കത്തെ ഒരു ഡിസൈനാണ്. അത് ട്രൈ ചെയ്ത് നോക്കാം. വർക്കൗട്ട് ആവില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഈ വീട് അങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാലറ്റ് വെച്ചിട്ട് അങ്ങോട്ട് പണി തുടങ്ങിയല്ലോ. ഞാൻ സംഭവം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ പില്ലറില്ലേ, പില്ലറിൻ്റെ സൈഡുകളിലെല്ലാം അതായത് ഇണക്കൊരു എക്സ്ട്രാ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് ഒരു ഓക്ക് പ്ലാങ്ക് വയ്ക്കുന്നു, എന്നിട്ട് നമ്മുടെ ബെർച്ച് പ്ലാങ്ക് 1, 2, 2 ബെർച്ച് പ്ലാങ്ക് വയ്ക്കുന്നു, എന്നിട്ട് ഒരു ഓക്ക് പ്ലാങ്ക് അല്ലല്ലോ, ലോഗ് വയ്ക്കുന്നു. അപ്പോൾ എല്ലാ പില്ലറിൻ്റെ സൈഡിലും ഇതാണ് വയ്ക്കുന്നത്. മൊത്തം ഈ ഒരു സെൻട്രൽ പീസിനെ 1, 2, 3, 4 എന്നിട്ട് താണ്ടി ഇവിടെ 2 അടുത്തുണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അങ്ങനെ അത്രയും ഇത് വയ്ക്കും, ഒരു പില്ലർ വെക്കുകയാണ് ആദ്യത്തെ പരിപാടി. 4 സൈഡും അങ്ങനെ പില്ലർ വെച്ചു, എന്നിട്ട് ഇതിന് ചുറ്റും ഈ സ്റ്റെയർ വെക്കുന്ന പരിപാടിയിലേക്കാണ് അടുത്തത് കിടക്കുന്നത്. സംഭവം സിമ്പിളാണ്. ഏറ്റവും മുകളിലും ഏറ്റവും താഴെ ഓരോ ഓക്കിൻ്റെ സ്റ്റെയർ വെക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്ക് തേണക്കത്തെ നമ്മുടെ ബെർച്ചിൻ്റെ സ്റ്റെയർ വയ്ക്കും. അപ്പം എന്താ ഏകദേശം ഈ ഒരു ടെക്സ്ചർ കിട്ടും. അത് ഫുള്ള് 4 സൈഡിലും അങ്ങോട്ട് വെക്കുന്നു, അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഇതിൻ്റെ നടുക്ക് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു എലമെൻറ്റ് ഞാൻ പിന്നീട് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വാള് ഇവിടെ വേറൊരു ഒബ്സ്ട്രക്ഷനും ഇല്ലാണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ഡീറ്റെയിലും ഇല്ലാണ്ട് വരാൻ നേരത്ത് ചിലപ്പം ബോറാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പം ഞാൻ അവിടെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ആഡ് ചെയ്യും. അത് എന്ത് ആഡ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് ആഡ് ചെയ്യാൻ നേരത്തെ കാണിച്ചു തരാനാണ്. അപ്പം 4 സൈഡും ഞാൻ ഈ ഒരു സംഭവം അങ്ങോട്ട് ആഡ് ചെയ്യാൻ പോകണേ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് റൂഫ് അടിക്കണം. പക്ഷേ റൂഫ് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്
ഞാൻ ഇതിന്റെ ചുറ്റും ഒരു ഫെൻസിന്റെ ഒരു വലയം ഇങ്ങനെ ഒരു സംഭവം വെക്കാൻ പോവാണ്. അപ്പം ഇത് പുറത്തു നിന്ന് ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ ആ ഒരു വെളിയിലത്തെ ഒരു ആ ഒരു സ്റ്റെയർ വെക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേക ആംഗിളിൽ നിന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പീസ് കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഡീറ്റെയിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ റൂഫ് അടിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമേ ഒരു ടെമ്പററി ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ അക്കേഷ്യയുടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, സ്റ്റെയേഴ്സ് എടുത്ത് ഇങ്ങനെ ഒരു സ്റ്റെയർ അടിക്കുകയാണ്. സ്റ്റെയർ അടിച്ചിട്ട് ഈ ടെമ്പററി ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ റിവേഴ്സ് സ്റ്റെയർ അടിക്കുന്ന ആ ഒരു ടെക്നിക്ക് അറിയാമല്ലോ. ഇതേ കണക്കാണ് നമ്മൾ റൂഫ് അടിക്കുന്നത്. അപ്പം ഒരു ഇവിടെ ഈ വെളിയിൽ ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഒരു റിവേഴ്സ് അടിക്കുന്നുള്ളൂ, കാരണം അകത്തോട്ടുള്ള റിവേഴ്സായിട്ട് അടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെയർ എന്തായാലും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പം ഇത് ഈ ഒരു ലെവലിന് ഇങ്ങനെ റൂഫ് മുകളിലോട്ട് പോകുന്നു, നാല് സൈഡിൽ നിന്ന് ഇതേ കണക്ക് റൂഫ് അടിച്ച് നമ്മൾ സെൻറ്റർ പോയിന്റിൽ എത്തും. അതാണ് സംഭവം. അത് നമുക്കൊരു പെട്ടെന്നൊരു ടൈം ലാപ്സ് ആയിട്ട് കാണിക്കാം. ഈ ഒരു എല്ലാ സൈഡും നാല് കോർണറും പ്രോപ്പർ കോർണറായിട്ട് തന്നെയാണ് വരുന്നത്. അതേ കണക്ക് നമ്മൾ ആ ഒരു ഈ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിക്കല്ല വരുന്നത്, നാല് റൂഫും ഒരു പോയിന്റിൽ ജോയിൻ്റ് ആവുന്ന കണക്ക് ആയിരിക്കും വരുന്നത്. എന്നിട്ട് അവിടെ നമുക്കൊരു ചെറിയൊരു ഡീറ്റെയിൽ ആഡ് ചെയ്യാനുണ്ട്. എന്തായാലും ഈ റൂഫ് അടിക്കുന്ന കാര്യം ഞാനൊരു ടൈം ലാപ്സ് ആയിട്ട് എടുക്കാം. ഇതിൻ്റെ റൂഫ് മാത്രം പണിയാൻ പോയ ഞാനാണ്, ഇത് മൊത്തം അങ്ങ് പണിഞ്ഞ്. സംഭവം സിമ്പിളാണ്. നമ്മളിവിടെ ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് ഒരു ബ്ലോക്ക് അല്ലേ ചെയ്തത്. അതിന് പകരം ഈ ഒരു സെഷൻ എത്തിയപ്പം രണ്ട് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് റൂഫ് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ചെയ്തത് ഓർമ്മയുണ്ടോ? അതേ കണക്കാണ് ചെയ്തത്, അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ.
പിന്നീട് താണ്ടെ ഈ ഒരു റൂഫ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡ് റൂഫ് ചെറുതായിട്ട് ഈ ഒരു നമ്മുടെ ഈ നോർമൽ ഈ ബിൽഡിങ്ങിൻ്റെ റൂഫ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനും കണക്ക് ഞാൻ ഇങ്ങനെ ഒരു റൂഫും കൂടെ കൊടുത്തു. എന്നിട്ട് അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്തു. ഇതൊക്കെ സത്യം പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതല്ല ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഇതിൻ്റെ അക്കേഷ്യയുടെ ഒരു ഫെൻസ് ഗേറ്റിൻ്റെ ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഒരു സംഭവമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് സംഭവം ഇങ്ങനെ കെട്ടി വന്നപ്പോഴത്തേക്ക് ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ, പ്രത്യേകിച്ച് ഒരു കുളത്തിൻ്റെ കരയിലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു അമ്പലത്തിൻ്റെ ലുക്കുണ്ട്. അപ്പം ഈ ഒരു ബിൽഡിങ്ങിന് ഇടാൻ പറ്റിയ പേരുകൾ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അമ്പലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പേരാണെങ്കിൽ കൊള്ളാം. പിന്നെ അതൊരു വില്ലേജർ ട്രേഡിംഗ് അല്ല, വില്ലേജർ ട്രേഡിംഗ് അല്ല, വില്ലേജർ ബ്രീഡറാണ്. അപ്പം അതുമായിട്ടും കണക്ട് ചെയ്തുകൊണ്ടും എന്തെങ്കിലും ഒരു പേരാണെങ്കിൽ പൊളിക്കും. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ബാ അടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് എന്തെങ്കിലും തൂക്കണോ, പിന്നെ ഈ സൈഡിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കാണിച്ചപ്പെടാം, ഞാനിത് പറന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിട്ടതിനെക്കാട്ടിയും ശേഷം വിട്ടതിന് ശേഷം ഒരുപാട് ഇവിടെ അപ്ഡേറ്റുകൾ ആക്ച്വലി വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ഈ ഒരു റോഡില്ലേ, ഈ ഒരു റോഡ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനിവിടെ ഒരു ചെറിയൊരു ഇനി വരാൻ പോകുന്ന ഒരു വില്ലേജിൻ്റെ ഒരു റോഡ് സിസ്റ്റം ഇവിടെ കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വീണ്ടും വരുന്നുണ്ട്. പാത്ത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അങ്ങും ഇങ്ങുമൊക്കെ കുറേ തെങ്ങൊക്കെ ഉണ്ട്. സംഭവം കണ്ടില്ലേ, ഇച്ചിരി ദൂരെ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങാണെന്നൊക്കെ തോന്നും, കണ്ടില്ലേ. ഇങ്ങനെ കുറച്ച് കസ്റ്റം തെങ്ങുകളും പിന്നെ കുറച്ച് കസ്റ്റം ട്രീസും ഒക്കെ ഞാനിവിടെ അങ്ങും ഇങ്ങുമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കറക്റ്റ് ആരും നിഴൽ കണ്ടപ്പോൾ കറക്റ്റ് തെങ്ങ് കണക്കാനുണ്ട്, എൻ്റെ ഒരു കുട്ടി തെങ്ങ്. അപ്പം ഇതേ കണക്കത്തെ കുറേ തെങ്ങുകളും കുറേ മരങ്ങളും ഒക്കെ അങ്ങും ഇങ്ങുമൊക്കെ വരും. പിന്നെ കുറേ പാറയും അങ്ങനെയുള്ള കുറേ പീസുകളും കൂടെ ഒക്കെ അങ്ങും ഇങ്ങുമൊക്കെ ഞാൻ ചെയ്ത് വെക്കും. അതൊക്കെ എല്ലാം ഞാൻ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് മെയിൻ ബിൽഡിങ്ങുകൾ വരാൻ നേരത്ത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഇന്നത്തെ അപ്പം മൂന്നാമത്തെ ടാസ്ക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ആവാൻ നേരത്ത് കുറേ ക്രീപ്പേഴ്സിനെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. അപ്പം ക്രീപ്പേഴ്സിനെ തല്ലിക്കൊന്ന് ഞാൻ കുറച്ച് എന്തോ കുറച്ച് ഗൺ പൗഡറും കൂടെ ഒപ്പിച്ച് കുറേ റോക്കറ്റും കൂടെ ഒപ്പിച്ച് വെക്കണം. ഷോക്കർ ബോക്സിൻ്റെ സെർച്ചിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു എപ്പിസോഡിൽ പോകുന്നതേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ എപ്പിസോഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാം. എപ്പിസോഡ് ഇവിടെ വെച്ചങ്ങ് വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഐ മിസ് യു ടു ഗൈസ്. ഒരുപാട് നാളെ 5 മാസത്തിന് ശേഷമാണെന്ന് തോന്നി ഈ ഒരു എപ്പിസോഡ് വരുന്നത്. വർക്ക് കുറച്ച് എക്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും എന്തോ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പ്രതീക്ഷിക്കരുത്. ചിലപ്പം മാസത്തിൽ 2-3 മാക്സിമം അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീക്കെൻഡ്സിൽ വെച്ചിട്ടേ എനിക്ക് മാക്സിമം വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എന്തോ ചെയ്യുക, ഈ ഒരു സീരിയസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് കാണിക്കാനായിട്ട് കുറച്ച് ലൈക്കുകളും ഷെയറുകളും ഒന്ന് വാരി വിതറിയേരെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ശ്രീ.